ഹലോ അസ്ലാമലൈക്കും ഞാൻ പതിനാറിനാലെ കുട്ടാലൂർ പാരി ശംസുദ്ദീനിന്റെ മകളാണ് എൻ്റെ പേര് മിൻഹാ ഫാത്തിമ റബ് ലെവൽ പന്ത്രണ്ട് ആകുമ്പോ ഉസ്താദ് ഒരു ലക്ഷ സൊലാത്ത ആക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാന് ഒരു ലക്ഷത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ആശാ സൊലാത്ത് ചൊല്ലീനി എനിക്ക് രണ്ട് കാക്കന്മാരുണ്ട് രണ്ട് ആ രണ്ട് കാക്കമാരും അനുസ്യാസലാത്താണ് ചൊല്ലിയത് ഒരു കാ വന്യ കാക്ക ഒരു ലക്ഷം ആക്കിയിക്കണേ ചെറിയ കാക്ക ഇരുപതിനായിരം ആക്കിയിക്കണേ മുത്തമ്മ സ്വപ്നത്തിൽ കാണിക്കാന് ഞങ്ങക്ക് എല്ലാവർക്കും ഏർ സ്ഥ് പ്രാർത്ഥിക്കണം എൻ്റെ ഒപ്പാൻ്റെ കടങ്ങളൊക്കെ വീടാൻ സ്ഥ് പ്രാർത്ഥിക്കണം ആഹ് കടങ്ങൾ വീടിറ്റ് എന്റെ ഉപ്പ എൻ്റെ ഉപ്പ നാട്ടിലേക്ക് വരാൻ

كما خليت الدين عنهم. اللهم رب الزبيري وابن الزبيري اقض الدين عني كما قضيت الدين عنهم. السلام عليكم ورحمه الله وبركاته. الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين. സയ്യദിന മുഹമ്മദ്ൻ സല്ലാഹു അലഹി വസ്ലം അദ് അജ്വ സലാത്ത് മജ്ലിസിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ അള്ളാഹുറബുൽസത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും തിരുനോട്ടവും കാവലും നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ കുടുംബാദികളുടെ മേലും നിരന്തരം ഉണ്ടാകുമാറാകട്ടെ അള്ളാഹു താഴെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും മാപ്പാക്കി തീർക്കുകയും എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റിത്തരുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിതം നയിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വച്ച് ആക്കിബത്ത് നന്നായി സന്തോഷകരമായ അവസ്ഥയിൽ മരണപ്പെട്ട് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ആഹൃതത്തിൽ ലഭ്യമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുദ്ധ റബ്യോ ലവൽ മാസം അജുവ സൊലാത്തുമലിസിനോട് ബന്ധപ്പെട്ട ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷകരവും ഫലപ്രദവും വിജ്ഞാനപ്രദവും ഒക്കെ ആയിരുന്നു അഭിവന്യരായ കേരളത്തിലെ പണ്ഡിതന്മാർ പ്രഭാഷണരംഗത്തെ കുലപതികളായ പണ്ഡിതന്മാർ സംഘടനാ വ്യത്യാസമില്ലാതെ മറ്റ് അഭിപ്രായ ഭിന്നതകളൊന്നുമില്ലാതെ എല്ലാവരുടെയും എല്ലാ സംഘടനകളിലും പെട്ടവരും സംഘടനകളിൽ പെടാത്തവരും മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ വളരെ അർത്ഥവത്തായ ഉപദേശങ്ങൾ നസിഹത്തുകൾ പ്രഭാഷണങ്ങൾ ഒക്കെ കൊണ്ട് സമൃദ്ധമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം റബിയുല്ലബലിൻ്റെ ദിനരാത്രങ്ങൾ ആ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ അറിവും നമുക്ക് കിട്ടിയ മഹബത്തും അത് പൂർണ്ണമായും പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു സുഹാനഹുവത്ത ആല നമുക്ക് തൗഫീഖ് നൽകുകയും തിരുനബി തിരുനബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളോടുള്ള സ്നേഹം എനിക്കും നിങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരികയും ഹബീബിനെ അക്ഷരാർത്ഥത്തിൽ അനുധാപനം ചെയ്യാനും ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ റബിയുല്ലവല മാസത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാകും പലതും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെയുള്ള സന്തോഷം റബിയുല്ലവലിനോട് ബന്ധപ്പെട്ട് മിക്കവാറും പന്ത്രണ്ട് ദിവസങ്ങളിൽ ഞാൻ എൻ്റെ എഫ് ബി പേജിൽ ഫലപ്രദമായ കൊച്ചു കൊച്ചു പോസ്റ്റുകൾ ഫോർവേഡ് ചെയ്യുകയും ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനോടൊപ്പം നമ്മുടെ അജുവാ വോയിസിൽ ഉള്ള പ്രഭാഷണങ്ങളിലും ചിലതൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു അതിനൊക്കെയുള്ള റെസ്പോൺസ് കാണുമ്പോൾ വളരെ സന്തോഷകരമായിരുന്നു വളരെ നല്ല അനുഭവങ്ങളായിരുന്നു അതൊക്കെ എന്നാൽ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് റബിയുല്ലവൽ മാസത്തിൽ കുറച്ച് മുമ്പ് നമ്മുടെ അഡ്മിൻ ഷുക്കൂർ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്ത ആ വോയിസാണ് ആ വോയിസ് ഇപ്പോഴും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത കുളിർമയാണ് ഞാനിപ്പോൾ ഈ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പും ഒന്നുകൂടി ആ വോയിസ് ഞാൻ കേട്ടിട്ടാണ് ഈ സംസാരം ആരംഭിക്കുന്നത് ഒരു വോയിസ് എനിക്ക് വന്ന് കിടന്നിരുന്നു റബിയോ ലെവൽ പന്ത്രണ്ട് മുതലേ വന്നിട്ടുണ്ടാകും പന്ത്രണ്ടിന് മുമ്പ് തന്നെ ഒരു പക്ഷേ പന്ത്രണ്ടിനോ അതിനടുത്ത സമയത്തോ വന്നിട്ടുണ്ടാകും പക്ഷേ ഞാനത് എനിക്ക് പെട്ടെന്നൊരു നമ്പറിൽ നിന്നായതുകൊണ്ട് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകളും കേൾക്കാൻ കഴിയാറില്ല എന്നാൽ അജുവാസുലാത്തിനോട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ അഡ്മിൻ ഇടുന്ന ഒട്ടുമിക്ക മെസ്സേജുകളും എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും സുപ്രധാന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും എന്നതുകൊണ്ട് ആ വോയിസുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം എനിക്ക് വന്ന വോയിസിൽ ഒരു നമ്പർ ഇട്ട് വന്നിട്ട് പറഞ്ഞു ഈ നമ്പറിൽ ഒരു വോയിസ് സ്ഥാനം ഒന്ന് കിടപ്പുണ്ട് അതൊന്ന് കേൾക്കണം ഒരു മോളുടെ വോയിസ് ആണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ വോയിസ് കേൾക്കുന്നത് വളരെ അത്ഭുതകരമായ സന്തോഷകരമായ ഒരു വോയിസായിരുന്നു അത് ആ വോയിസിൽ ആ മോള് പറഞ്ഞത് ഒരു ലക്ഷം സ്വലാത്ത് ചെല്ലാൻ ഉസ്താദ് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി സംതിങ് ഒരു കണക്ക് പറയുന്നു അത്രയും ആയിഷ സ്വലാത്ത് ഞാൻ ചൊല്ലിത്തീർത്തു എന്ന് പറയുന്നു ആ പൊന്നുമോട് നിങ്ങൾക്കറിയാം ഞാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ സാധാരണ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ഒത്തിരി സ്വലാത്തുകൾ ചൊല്ലി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുത്തിട്ട് ഇൻഷാല്ല ഒരു ലക്ഷം സ്വലാത്ത് നമുക്ക് ഈ വരുന്ന പന്ത്രണ്ടാകുമ്പോഴേക്ക് ചൊല്ലി തീർത്ത് ആ പന്ത്രണ്ടിന് നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ സ്വലാത്തുകളുടെ കൂടെ ഒരു ലക്ഷം സ്വലാത്ത് കൂടി ഹബീബ് അലൈഹി സൊല്ലാഹുലൈ തങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയണം അതിന് ശ്രമിക്കണം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പൊന്നുമോള് ഒരു ലക്ഷത്തി എണ്ണായിരത്തിലധികം ആയിഷ സ്വലാത്ത് വളരെ അത്ഭുതകരമാണ് ആ മോള് എടുത്തു പറയുന്നു പിന്നീട് ഞാൻ അതൊന്നുകൂടി കൺഫേം ചെയ്തു ആ മോളോട് ഞാൻ സംസാ ഫോണിൽ കൂടി വാട്സപ്പിലൂടെ സംസാരിച്ചു മറുപടി കിട്ടി അതിൻ്റെ കാക്കാമാര് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അവർ അവരനസിയ സ്വലാത്താണ് ചൊല്ലിയത് അതിലൊരാൾ ഒരു ലക്ഷം പൂർത്തിയാക്കി ഒരാൾ മുപ്പതിനായിരോ മറ്റോ ചൊല്ലിയത് ആ മോൾ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പറഞ്ഞ് തീർന്നിട്ട് ആ പൊന്നും മോള് പറഞ്ഞ് ഉപ്പാടെ കടം ഉൾപ്പെടെ മാറാൻ വേണ്ടിയൊക്കെ പറയുമ്പോഴും തിരുനബി സല്ലാഹുലി വസ്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം കിട്ടണം എന്നതാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മിൻഹാ ഫാത്തിമ എന്ന ആ പൊന്നുമോള് മലപ്പുറം ജില്ലക്കാരിയായ തിരൂരങ്ങാടിക്കടുത്തുള്ള ആ പ്രിയപ്പെട്ട മോള് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സത്യത്തിൽ എനിക്ക് വല്ലാത്ത ആത്മനിന്ന തോന്നിപ്പോയി സന്തോഷം കൊണ്ട് ഞാൻ പുളകിതനാകുമ്പോഴും ഒരു ഒരു ഭാഗത്തിനെനിക്ക് ആത്മനിന്ന തോന്നിപ്പോയി കാരണം എനിക്ക് പറയാൻ കഴിയുന്നില്ല ഒരു ലക്ഷം ആയിഷ സ്വലാത്ത് ഞാൻ ചൊല്ലി തീർത്തു എന്ന് ആയിഷ സ്വലാത്ത് ചൊല്ലണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ നൂറ് സൊലാത്ത് ചെല്ലണമെങ്കിൽ തന്നെ കൃത്യമായി ഇരുന്ന് ആയിഷ സ്വലാത്ത് ഒരു നൂറ് സ്വലാത്ത് ചൊല്ലണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് വേണം അള്ളാഹ്മസൊല്ലി വസല്ലിം വബാരിക് അലാ സൈദിന മുഹമ്മദിൻ വ ആലി വസഹബിഹി അതത മാഫിയാഹി സൊലാത്ത് എന്താ ഇമത്തം വിധവാൾക്കില്ല നീ ഇത് നല്ല സ്പീഡിൽ അങ്ങ് ചൊല്ലി തീർത്താൽ പോലും പത്ത് മിനിറ്റ് നൂറ് സ്വലാത്ത് ചെല്ലാൻ വേണം ആയിരം സ്വലാത്ത് ചെല്ലുന്നതിന് നൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂറിലധികം ആയിരം സ്വലാത്ത് ചെല്ലുന്നതിന് വേണം ആ പ്രിയപ്പെട്ട മോൾ വിശ്രമമില്ലാതെ ഇരുന്ന് ചൊല്ലി തീർത്തു ആയിഷ സൊലാത്ത് പറഞ്ഞ റബി ലെവൽ പന്ത്രണ്ടിന് മുമ്പ് എനിക്ക് ഈ ഒരു ലക്ഷം തീർക്കണം എന്നിട്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തിലധികം സൊലാത്ത് ചൊല്ലി ആ മോളുടെ പ്രിയപ്പെട്ട ആംഗ്ളമാരും സുലാത്ത് ചൊല്ലി അവർ അനുസിയ സൊലാത്താണ് ചൊല്ലിയത് ഒരാൾ ഒരു ലക്ഷം പൂർത്തിയാക്കി എൻ്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളും അജുവാ സൊലാത്ത് മജിലസിന്റെ ആരംഭം മുതൽ ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ ഗ്രൂപ്പിലുള്ള ഇടയ്ക്ക് ചേർന്നിട്ടുള്ള ഓരോരുത്തരും ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത വിനീതനായ ഞാനും ഉൾപ്പെടെ എല്ലാവരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ എന്ന ആ പൊന്നുമോളെത്തിയ സ്വലാത്തിൻ്റെ ആ മാസ്മരിക പ്രപഞ്ചത്തിലേക്ക് ആ ഉജ്ജ്വലമായ സ്വലാത്തിൻ്റെ ആ ലഹരിയിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം വളരെ ഗൗരവമായി തന്നെ നാം കാണേണ്ട കാര്യമാണിത് അത് ആ സ്വലാത്ത് ആയിഷ സ്വലാത്ത് നമുക്ക് ഇജാസത്ത് തന്ന അഭിവന്യനായ മഹാൻ മഹാനായ ആരിഫായ മനുഷ്യന് ഞാൻ ആ വോയിസ് അദ്ദേഹത്തിൻ്റെ മകന് അയച്ചു കൊടുത്തു അമ്മോളുടെ വോയിസ് ആ മകൻ അദ്ദേഹത്തെ അത് കേൾപ്പിച്ചു കൊടുത്തു അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് രോഗശയയിലാണുള്ളത് വളരെ വിഷമകരമായ അവസ്ഥയിലാണ് ശാരീരികമായി നമസ്കരിക്കാനെന്നാലും ഇരുന്നു കൊണ്ട് നമസ്കരിക്കേണ്ടി വരുന്നു എന്നതാണ് എന്നോട് വിഷമമായി വിളിക്കുമ്പോൾ പറയാറുള്ളത് എനിക്ക് ഇരുന്ന് നിസ്കരിക്കേണ്ടി വരുന്നു എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയാറുള്ളത് ഇപ്പോഴും അലഹമില്ല വിവാദത്തുകളും ദിക്കറുകളും ആരിഫത്തിൻ്റെ ജ്ഞാനവും ആയിട്ട് അദ്ദേഹം ഇങ്ങനെ കഴിയുന്ന മഹാനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആ വോയിസ് മകന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അവസരം കിട്ടിയാൽ അന്ന് ഉപ്പായി കേൾപ്പിച്ചു കൊടുക്കണം സന്തോഷമാവുമല്ലോ കാരണം ആയിഷ സൊലാത്ത് അദ്ദേഹം തന്നെ ഇജാസത്താണ് അത് നമ്മുടെ അജുബാ സുലാത്ത് മജലിസിൽ ധാരാളം ചൊല്ലാറുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാറുണ്ട് അത് അദ്ദേഹം സന്തോഷിക്കുന്ന കാര്യമാണ് ഒരു വലിയ സന്തോഷമാകുന്ന കാര്യമായിരിക്കും ഇതെന്നുള്ളതുകൊണ്ട് ഞാൻ ആയിഷ സൊലാത്ത് കൊടുത്തു അത് ആ ചൊല്ലിയ മോൾഡ് വോയിസ് കൊടുത്തു ആ വോയിസ് കേട്ടതിന് ശേഷം അഭിവന്യനായ ആ ഗുരുവരിയൻ ആ മോള് എൻ്റെ ഉപ്പാടെ കടം മാറണം എന്നുകൂടി പറയുന്നത് കൊണ്ട് മകനെ കൊണ്ട് എന്നോട് ബന്ധപ്പെടിയിപ്പിച്ചിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് അതുക്കാറുകളുടെ വിക്കറുകളുടെ ദ്വായുടെ ഒക്കെ ഇജാസത്ത് മഹാരഥന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ണൂരടങ്ങിയിരിക്കുന്ന മൗലായുടെ ആ വഴിയിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹരി അബ്ദുസല്ലാ സുറഹുൽ അസീസിന്റെ മഹോന്നതമായ വഴിയിലുള്ള മഹാനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും ഒക്കെ വിലായത്തിൻ്റെ അത്യുന്നത സ്ഥാ സ്ഥാനങ്ങളിലെത്തിയവരാണ് അപ്പോൾ അദ്ദേഹം ആ ഉന്നതമായ വഴിയിലൂടെ കിട്ടി ഒരുപാട് അതുക്കാറുകളുടെ ഇജാസത്ത് അദ്ദേഹത്തിനുണ്ട് ആ ഇജാസത്ത് പ്രകാരം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം കൊടുക്കാറുള്ള ഇജാസത്താണ് കടം മാറുന്നതിനുള്ള ദാഹദീതാണത് റബ്ബ സുബൈരി വബിൻ റബ്ബ സുബൈരി വബിന റബ്ബ സുബൈ റബ്ബുബൈ റബ്ബ സുബൈരി വബിനി സുബൈരി അന്നി കമാ അൻഹും എന്നുള്ള ആ ആഹ് അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത കടം മാറാനുള്ള ദുആ അത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ ആ ദുആ പറഞ്ഞത് അതും കൂടി ഞാൻ ഈ ഈ പ്രഭാഷണത്തോടൊപ്പം ഈ നസിഹത്തോടൊപ്പം ഞാൻ ഇടുകയാണ് അപ്പോൾ അത് ആ മോൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മോനെ കൊണ്ട് എന്നോട് പറയിപ്പിച്ചു അവളുടെ ഉപ്പ ഇത് ചൊല്ലാൻ പറ ഇൻഷാല്ലാ കടം മാറും എനിക്ക് ഉറപ്പുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ കടം മാറും യാതൊരു സംശയമില്ല കടങ്ങളും വിഷമമൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ ആ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹം കൊടുക്കാറുള്ള ഇജാസത്തുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഗ്രന്ഥം വിനീതനായി എനിക്ക് തന്നിട്ടുണ്ട് അതിലുള്ള എല്ലാ ദ്വാകളുടെയും ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ ദ്വാ ആ മോൾക്ക് വേണ്ടിയാണ് പറഞ്ഞതെങ്കിലും ആ ഇജാസത്തിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് കടമുള്ള എല്ലാവർക്കും ചെയ്യൽ ചൊല്ലാൻ പറ്റുന്ന കാര്യമാണ് ഇതിൽ പറയുന്ന ആ ദ്വാ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെയുള്ള ദ്വാ ആണ് അതെൻ്റെ പ്രിയ സഹോദരങ്ങൾ കടമുള്ളവർ കടം മാറാൻ വേണ്ടി നീയത്ത് ചെയ്തുകൊണ്ട് ചൊല്ലുന്നത് ഹൈറായിരിക്കും അള്ളാഹു നമ്മുടെ എല്ലാം കടം മാറ്റിത്തരട്ടെ കടങ്ങൾ വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഷഹാദത്തിൻ്റെ പുണ്യം കിട്ടി മരിച്ചാൽ അങ്ങനെ മരിക്കുന്ന ആളിന് എല്ലാ പാപങ്ങളും ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്നതോടെ പൊറുക്കപ്പെടുമെന്ന് തിരുനബി സല്ലാ അലൈവലം തങ്ങൾ പറഞ്ഞപ്പോൾ ഹബീബി ഹബീബ് സല്ലാ അലൈവലം തങ്ങൾ പറഞ്ഞു കടം ഒഴികെ എന്ന് പറഞ്ഞു കടം അള്ളാഹു ആർക്കാണോ നമ്മൾ കൊടുക്കാനുള്ളത് അവർ പൊരുത്തപ്പെട്ടല്ലാതെ അള്ളാഹു തലമാപ്പാക്കുകയില്ല ഇത്ര ഗൗരവമായ കാര്യമാണ് നമ്മൾ പലരും വളരെ നിസ്സാരമായി കാണാറുള്ള കാര്യമാണ് കടം പക്ഷേ അത് ഒരു വളരെ ഗൗരവമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ കടം വീടണം എന്ന ഒരു ശക്തമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള വളരെ ഉറച്ച കൂടിയുള്ള ദ്വായും പ്രവർത്തനങ്ങളും അതിനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി സന്ദർഭോചിതമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്വലാത്ത് ആ സ്വലാത്തിൻ്റെ മാസ്മരികതയിലേക്ക് ആ പൊന്നുമോള് ചൊല്ലിയതുപോലെ ആ പൊന്നുമോൾക്കുള്ള ആഗ്രഹം പോലെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുന്റെ ഹബീബ് അലൈഹി അലൈസ് തങ്ങളെ കാണാൻ ഹബീബിന്റെ ആ ദർശന സൗഭാഗ്യം നമുക്ക് കിട്ടാൻ ഹബീബ് നമുക്ക് നമ്മുടെ സലാം മടക്കാൻ നമുക്കറിയുമല്ലോ ഇനി ഞാൻ തന്നെ റബുലവലിൽ ചില ഗ്രൂപ്പുകൾ നടത്തിയ നസീഹത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സുൽത്താനുൽ ഹിന്ദ് സുൽത്താനുൽ ആരിഫീൻ ഖാജ ചുഷ്തി മുനുദ്ദീൻ ചുഷ്തില്ലാസുൽ അജീസ് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസ്ലം തങ്ങളുമായിട്ടുള്ള ആത്മബന്ധം എത്ര വലുതായിരുന്നു എന്ന് ഒരു ദിവസം അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തഹ്യാത്തിൽ പൊട്ടി കരയാൻ തുടങ്ങിയങ്ങ് അത്തഹിയാത്ത് കഴിഞ്ഞ് നമസ്കാരം തീർന്നിട്ടും സലാം ഒക്കെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പർണശാലയിൽ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അദ്ദേഹം പോയി ആ റൂമിലിരുന്നു അദ്ദേഹം കരയുകയാണ് കരച്ചിൽ തന്നെ കരച്ചിൽ തൻ്റെ പ്രിയപ്പെട്ട മുരീതുമാരൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായതാണോ എന്താണ് വിഷമം എന്ന് ചോദിച്ചിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ കരച്ചിലടങ്ങുന്നില്ല അദ്ദേഹം മറുപടിയും പറയുന്നില്ല ഹജ മുറിയുദ്ദീൻ ചിഷ്തിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല സുൽത്താനുൽ ഹിന്ദാണ് സുൽത്താനുൽ ആരിഫീനാണ് ആത്മജ്ഞാനത്തിൻ്റെ അകക്കാമ്പുകളിലേക്ക് ഇറങ്ങിപ്പോയ മഹോന്നത വ്യക്തിത്വമാണ് അള്ളാഹുറബുൽസത്തിനെ അങ്ങേയറ്റം അറിയാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ആ മഹാനുഭാവൻ ഇങ്ങനെ കരയുകയാണ് ദിവസമാണ് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്കരിക്കാൻ വരും മുരീതുമാരോടൊന്നും സംസാരിക്കുന്നില്ല മോമൂമിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല ഇമാമു ഇമാമുനിക്കും നമസ്കരിക്കും അകത്തു കയറും വേദന തന്നെ വേദന അദ്ദേഹത്തിൻ്റെ ഈ വേദനാജനകമായ അവസ്ഥ എന്തുകൊണ്ടാണെന്നറിയാതെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പലർക്കും രോഗം ബാധിച്ചു പലരും കിടപ്പിലായി തന്റെ അഭിവന്ദനായ ഗുരുവര്യൻ എന്താ സംഭവിച്ചതെന്നറിയാതെ അദ്ദേഹത്തിന്റെ വേദന താങ്ങാനാവാതെ ആ വേദന സഹിക്കാനാവാതെ വളരെ വേ കണ്ണുനീരോടുകൂടി ശിഷ്യന്മാർ പലരും രോഗശയ്യയിലാവുന്ന അവസ്ഥ ഉണ്ടായി നാൽപ്പതാമത്തെ ദിവസം ഒരു പക്കത്ത് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് ഒരു കൂടിയാണ് നിസ്കാരം കഴിഞ്ഞ് വരുന്നത് അന്ന് അദ്ദേഹം ചിരിച്ചു അദ്ദേഹം അന്ന് ചിരിച്ചു തൻ്റെ മുരീതുമാരെല്ലാവരുടെയും മുഖം തെളിഞ്ഞു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് കൂടി അദ്ദേഹം പറഞ്ഞു എൻ്റെ വിഷമം മാറി ഞാൻ ഇന്ന് സമാധാനത്തിലാണുള്ളത് എന്ന് പറഞ്ഞു വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് എല്ലാവരും കൂടി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ അത്തഹിയാത്തിൽ അള്ളാഹ് ഓരോ വക്കത്ത് നിസ്കാരത്തിലും അസ്സലാം എന്ന് സലാം പറയുമ്പോൾ ആ നിമിഷം തന്നെ എൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വാലേക്കും മുസ്സലാം എന്നോട് സലാം മടക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യപ്പെടാത്ത ഒരു വക്കത്ത് നിസ്കാരങ്ങളും എനിക്കില്ല എന്നാൽ അന്നത്തെ ദിവസം ഞാൻ അത്തഹിയാത്തിൽ സലാം പറഞ്ഞിട്ട് എന്റെ ഹബീബ് സലാം മടക്കിയില്ല ഹബീബ് ഹാജരായില്ല ഹബീബ് സലാം മടക്കിയില്ല ഞാൻ അസലാം നബിമത്തല്ലാഹിത്തു എന്ന് ആവർത്തിച്ച അത്തഹയ്യാത്തിൽ പറഞ്ഞിട്ടും സലാം മടക്കിയില്ല എനിക്ക് വേദനയായി ഞാൻ നിസ്കാരം കഴിഞ്ഞു അടുത്ത വക്കത്തിലെങ്കിലും സലാം മുടക്കുമെന്ന് കരുതി സലാം മടക്കിയില്ല പ്പത് ദിവസം ഞാൻ തുടർച്ചയായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന് നമസ്കാരത്തിൽ അതഹിയാത്തിൽ സലാം പറഞ്ഞിട്ട് സലാം മടക്കുന്നില്ല എനിക്ക് സഹിക്കാനാവുമോ ഇത് എൻ്റെ ഹബീബ് സലാം മടക്കാത്ത ഒരു വക്കത്തും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഖാജ മുനുദ്ദീൻ ചിഷ്തി ലജ്മീരി കഹുൽ പറയുന്നു പക്ഷേ ഇന്ന് എൻ്റെ ഹബീബ് സലാം മടക്കി എൻ്റെ ഹബീബ് സലാം മടക്കി എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് എൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എന്നിൽ നിന്ന് ഇത്രയും ദിവസം എന്നോട് എന്തുകൊണ്ടാണ് മാറി നിന്നത് എന്നിൽ നിന്ന് അകന്നു നിന്നത് എന്നതിൻ്റെ കാരണവും എനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ അന്നത്തെ ദിവസം നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ കുറച്ച് ധൃതിയിലായിരുന്നു ഞാൻ ഒലുവെടുത്തത് അങ്ങനെ ഒലുവെടുക്കുമ്പോൾ ഒലു എൻ്റെ സുന്നത്തായ കാലിന്റെ വിരലിന്റെ ഇടയിൽ കൈവിരലുകൾ കൊണ്ട് വെള്ളം ചേർത്ത് വെള്ളം ഒഴിച്ച് കഴുകുന്ന സുന്നത്ത് ആ കൈവിരലുകൾ കൊണ്ട് കാലിന്റെ വിരലിന്റെ ഇടയിൽ കഴുകുക എന്ന ആ സുന്നത്ത് ഞാൻ ഉപേക്ഷിച്ചു മുയിനുദ്ദീൻ താങ്കളപ്പോലൊരാൾ എൻ്റെ ഒരു സുന്നത്തിനെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ അതിന്റെ പരിഭവമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന് ഓർത്തു നോക്കണം സഹോദരങ്ങളെ അവരുടെ മർ അവരുടെ മർത്തബയിൽ അവരുടെ ദർജയിൽ അവരങ്ങനെ ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് അപ്പോ ഓരോ സുന്നത്തും അവിടുന്ന് പാലിക്കുന്നവരോട് എന്തുമാത്രം ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഹബീബിനുള്ളത് എന്ന ആ മറുവശം നമ്മൾ ആലോചിച്ച് നോക്കണം തിന്നബി സല്ലാഹു അലഹി വസ്ലന്തങ്ങൾ ഇങ്ങനെ ഖാജാ മൊഹൈനുദ്ദീൽ ചുഷ്യിൽ അള്ളാത്തല്ലാഹി അലഹിയോട് പറയുകയുണ്ടായി എന്നും അങ്ങനെ എനിക്ക് സമാധാനമായി എന്നോടെൻ്റെ ഹബീബ് പൊരുത്തപ്പെട്ടു അവിടുത്തെ ഇവിടെ വൽഹാ വജുഹുഷരീഫ് കാണാതെ ആ ദർശന സൗഭാഗ്യമില്ലാതെ സലാം മടക്കുന്നത് കേൾക്കാതെ ഈ നാൽപ്പത് ദിവസം ഞാൻ വല്ലാതെ വേദനിച്ചു പോയി എനിക്ക് വല്ലാത്ത പ്രയാസമായി പോയി എന്റെ കൽബ് പൊടിയുകയായിരുന്നു എന്ന് മഹാനായ ഹാജ പറയുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലല്ല രണ്ടു പ്രാവശ്യമല്ല എപ്പോഴെല്ലാം ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് അസ്സലാമു അസലാമുലൈ എന്ന് നമ്മൾ പറയുന്നു ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദർശന സൗഭാഗ്യവും അതുപോലെ തന്നെ അവിടുന്ന് സലാം മടക്കുന്നത് നേരിട്ട് സലാം മടക്കുന്നതുമൊക്കെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ മഹാരഥന്മാർ നമ്മുടെ മുന്നിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആ ഹബീബിന്റെ മുഖം കാണണ്ടേ ഒരിക്കലെങ്കിലും ആ സലാം അടക്കുന്ന നമുക്കൊന്ന് കേൾക്കണ്ടേ ഒരിക്കലെങ്കിലും ആ വള്ളുഹാ വജുഹുഷരീഫിന്റെ തിളക്കം നമുക്കൊന്ന് കാണണ്ടേ ഒരിക്കലെങ്കിലും ആ പാൽ പുഞ്ചിരി നമുക്കൊന്ന് കാണണ്ടേ ഒരിക്കലെങ്കിലും ലോകത്ത് എവിടെയും കിട്ടാത്ത ആ സുഗന്ധം ആ ശരീരത്ത് നിന്ന് നിർഗളിക്കുന്ന നമുക്കൊന്ന് ആസ്വദിക്കേണ്ടേ ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ആ പുണ്യമായ വസ്ത്രം അവിടുത്തെ ആ പുണ്യമായ രൂപം അവിടുത്തെ ആ പുണ്യമായ തലപ്പാവ് അവിടുത്തെ ആ ആകാര സൗഷ്ഠവം ഇതെല്ലാം നമുക്കൊന്ന് കാണണ്ടേ സഹോദരങ്ങളെ അതിന് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം അവിടുത്തെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് നമസ്കാരാദി കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാൻ കഴിയുന്ന പോകുന്ന നമുക്ക് അല്ലെങ്കിൽ പോകേണ്ട നാം ഓരോരുത്തരും അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലി സ്വല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക മിൻഹാ ഫാത്തിമ എന്ന ആ പൊന്നുമോളാണ് ഈ വർഷത്തെ നമ്മുടെ അജുവാ സൊലാത്ത് മജലിസിന്റെ നക്ഷത്രം ആ മോളാണ് ആ പൊന്നുമോൾ നമുക്ക് കാട്ട് ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു താല ആ മോളെ സ്വാലിഹത്താക്കട്ടെ അവൾക്ക് അള്ളാഹു താല അള്ളാഹുവിന്റെ ഹബീബിനെ ആവോളം കാണാൻ സാ തിരുനബിസ്വല അള്ളാഹുലി തങ്ങളുടെ ദർശന സൗഭാഗ്യവും ആ പുഞ്ചിരിയും അവിടുന്നുള്ള തർബിയത്തും ആ പൊന്നുമോൾക്ക് കിട്ടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അവളുടെ കുടുംബാദികൾ അവളുടെ ആങ്ങളന്മാർ അവളുടെ ഉപ്പ ഉമ്മ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉപ്പാടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹബീബിനോട് ഇഷ്ടവും സ്നേഹവും ഉള്ളവരാക്കി ആ സ്നേഹവും ഇഷ്ടവും കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് ആ സ്വലാത്തിൻ്റെ വർധനവിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ കറുപ്പ് മാറി നമ്മുടെ ഹൃദയത്തിൻ്റെ പൂട്ടുകൾ തുറന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനെ നമുക്ക് കാണാൻ കഴിയുന്ന അവിടുത്തയുമായി സംവദിക്കാൻ കഴിയുന്ന മഹാഭാഗ്യത്തിലേക്ക് അള്ളാഹു എന്നെയും നിങ്ങളെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته